വീണ്ടും വാർത്തകളിലേക്ക് സ്വാഗതം. അന്തരിച്ച പിടി തോമസ് എംഎൽഎയുടെ ചിതാഭസ്മവും വഹിച്ചുള്ള സ്മൃതിയാത്ര ഇന്നാണ്. പാലാരിവട്ടത്തെ പിടി തോമസിന്റെ വീട്ടിൽ നിന്ന് ആരംഭിക്കുന്ന സ്മൃതിയാത്ര വൈകിട്ട് 4 ന് ഇടുക്കി ഉപ്പുതോട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ എത്തിച്ചേരും. അവിടെ അദ്ദേഹത്തിന്റെ അമ്മയെ അടക്കം ചെയ്ത കല്ലറയിൽ ആണ് ഈ ചിതാഭസ്മം സൂക്ഷിക്കുക. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുന്നു. രാഗിൻ, ചിതാഭസ്മവും വഹിച്ചുള്ള യാത്ര തുടക്കം എവിടെ വരെയായി? ചിതാഭസ്മവും വഹിച്ചുകൊണ്ടുള്ള സ്മൃതിയാത്ര ഇപ്പോൾ ആരംഭിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുറന്ന വാഹനത്തിലാണ് ഈ യാത്ര പുറപ്പെടുന്നത്. വിവിധ പോയിന്റുകളിലൂടെ ആയിരിക്കും ഇടുക്കി ഉപ്പുതോട്ടയിൽ സെന്റ് ജോസഫ് പള്ളിയിലേക്ക് കൊണ്ടുപോവുക. അവിടെ പി സി തോമസിന്റെ അമ്മ അന്നമ്മയുടെ കല്ലറയിൽ ആയിരിക്കും ഈ ചിതാഭസ്മം സൂക്ഷിക്കുക. പി സി തോമസിന്റെ ആഗ്രഹം അതായിരുന്നു. പി സി തോമസിന്റെ ആഗ്രഹപ്രകാരം തന്നെയാണ് ഈ ചടങ്ങുകളെല്ലാം നടക്കുന്നത്. നേരത്തെയും ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ വേണ്ട, ചന്ദ്രകലശം എന്ന് പറയുന്ന പാട്ട് കേൾപ്പിക്കണം, അതോടൊപ്പം തന്നെ ചിതാഭസ്മത്തിന്റെ ഒരു ഭാഗം അമ്മയുടെ കല്ലറയിൽ സൂക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം ബഹിപ്പിച്ചാൽ മതി എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം ആ രീതിക്കനുസരിച്ച് തന്നെ നടക്കുകയാണ്. ഇപ്പോൾ ഈ സ്മൃതിയാത്ര പുറപ്പെടുകയാണ്. കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും മറ്റ് ആളുകൾക്കുമൊക്കെ പുഷ്പാർച്ചന നടത്താനുള്ള സൗകര്യങ്ങളും ഇതിനോടനുബന്ധിച്ച് വിവിധ പോയിന്റുകളിൽ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ഉപ്പുതോട് സെന്റ് ജോസഫ് പള്ളിയിലായിരിക്കും ഈ കാര്യങ്ങൾ നടക്കുക. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാവരും ഉണ്ട്. ഒപ്പം വിധിയുടെ കുടുംബാംഗങ്ങളും ഈ യാത്രയ്ക്ക് അല്ലെങ്കിൽ ഇതിലൊപ്പം അണിചേരുകയാണ്. ഇപ്പോൾ യാത്ര ആരംഭിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. വൈകിട്ട് 4 മണിക്കാണ് ഉപ്പുതോട് പള്ളിയിൽ ചടങ്ങ് നടക്കുന്നത്. നേരത്തെ സംസ്കാര ചടങ്ങുകളിൽ നിരവധി പേർ എത്തിയിരുന്നു പി സിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട്. നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് പലരും പി സിയെ വിശേഷിപ്പിച്ചത്. അത്തരം ഒരു 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 സന്ദേശം തന്നെ പകർത്തി മുന്നോട്ട് വെച്ച ഒരു വ്യക്തിത്വമായിരുന്നു പി സിയുടേത്. അതുകൊണ്ട് തന്നെ ആ ഒരു വൈകാരികത അന്നും പ്രകടമായിരുന്നു. എന്തായാലും ഇപ്പോൾ ചിതാഭസ്മവുമായി ഇപ്പോൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകരേക്ക് വാങ്ങി അത് കൊണ്ടുപോവുകയാണ്.